വി ഡി സതീശൻ ഒരു പ്രതീക്ഷയാണ്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. അതെ, വി ഡി സതീശനാണ് ഇനി പിണറായിയുമായി ആശയപരമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ച വ്യക്തിയല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള നേതാവ് തന്നെയാണ് സതീശൻ. ഗ്രൂപ്പുകളിലും കാരുവാരിലുമൊക്കെയായി അടിത്തറയിലേകിയിരിക്കുന്ന കോൺഗ്രസിൽ വി ഡി എസ് എന്ന മൂന്നക്ഷരം ഒരു പ്രതീക്ഷ തന്നെയാണ്. 1996 വടക്കൻ പറവൂരിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടാണ് സതീശന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ പരാജയത്തിന്റെ മുന്നിൽ പതറാതെ 5 വർഷം കൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ നന്നായി നിലമൊരുക്കി. 2001 മുതൽ വി ഡി അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പറവൂരിലെ ജനങ്ങളുടെ വിശ്വാസത്തെ ഒപ്പം കൂട്ടിയ വി ഡി തന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വത്തിനും ആ മികവ് കാണിക്കുമോ എന്നതാണ് വരുന്ന 5 വർഷക്കാലം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. 12ാം നിയമസഭയിൽ കോൺഗ്രസ് വിപ്പ് സ്ഥാനം കൈയാളിയതോടെയാണ് സതീശൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അന്യസംസ്ഥാന ലോട്ടറിക്കെതിരായ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിനുണ്ടായ പോരാട്ടങ്ങളുടെ പേരിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വേണ്ടിയുള്ള ഇടപെടലുകളിലൂടെയും സതീശൻ തിളങ്ങി. നിലവിൽ AICC സെക്രട്ടറിയും KPCC വൈസ് പ്രസിഡന്റുമായിരുന്നു. പഠനകാലത്ത് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായും കേരള സർവകലാശാല യൂണിയൻ കൗൺസിലറായും MG സർവകലാശാല യൂണിയൻ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വി ഡി സതീശനിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹത്തിനെ പോലൊരു രാഷ്ട്രീയ നേതാവിന് വൈകിയെത്തിയ അംഗീകാരമാണിതെന്നും ഹൈബി ഈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെയും UDFന്റെയും തിരിച്ചുവരവിന് സഹായമാകും എന്നും പ്രതിപക്ഷ നേതാവിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നാണ് AK ആന്റണി പ്രതികരിച്ചത്. പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ സഹായവും മുസ്ലിം ലീഗ് ചെയ്യുമെന്ന് ഹൈദരാലി തങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത ഹൈക്കമാൻഡ് തീരുമാനത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വാഗതം ചെയ്തു. വി ഡി സതീശൻ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ തന്റെ പാഠവം തെളിയിച്ച നേതാവാണെന്നും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തും തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും മുല്ലപ്പള്ളി അറിയിച്ചു. ഏതെല്ലാം രീതിയിലായിരിക്കും പ്രതിപക്ഷം എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.